മംഗളൂരു സ്ഫോടന കേസിൽ കേരളത്തിലും തമിഴ്നാട്ടിലും സമാന്തര അന്വേഷണം ആരംഭിച്ച പോലീസ് കൊച്ചി മധുര എന്നിവിടങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തും. പ്രതി ഷാരിക്ക് സ്ഫോടനത്തിന് മുൻപ് തീർത്ഥഹള്ളിയിലെ വനമേഖലയിൽ തയ്യാറെടുപ്പ് നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. സ്ഫോടവസ്തുക്കൾ വാങ്ങാൻ പ്രതികൾ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചെന്നും വിവരമുണ്ട്. സ്ഫോടനത്തിനു പിന്നിലെ തീവ്രവാദ സ്വഭാവം വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. സ്ഫോടനത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷാരിഖ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തീർത്ഥഹള്ളിയിലെ വനമേഖലയിൽ പ്രതി നടത്തിയ ട്രയൽ സ്ഫോടനം ഇതിന്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ടെററിസ്റ്റ് ആക്ടിവിറ്റി മേ കോസ് ഡാമേജ് ടു സം പീപ്പിൾ സം പ്രോപ്പർട്ടി ബട്ട് ദ ബിഗർ എയിം ഈസ് ടു ക്രിയേറ്റ് ഡിസഫെക്ഷൻ അമംഗ് ദ വേരിയസ് കമ്മ്യൂണിറ്റീസ് ഡിസ്റ്റേബിലൈസ് ദ കൺട്രി cause turmoil. So those aims are definitely there. കൊച്ചി മധുര എന്നിവിടങ്ങളിൽ ഷാരിഖ് സന്ദർശനം നടത്തിയെന്ന് വ്യക്തമായതോടെ ഇരു സംസ്ഥാനങ്ങളിലും സമാന്തര അന്വേഷണം ആരംഭിച്ചു. കേസ് NIA കൈമാറുന്നതിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനമാകുമെന്നും കർണാടക പോലീസ് വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്രയും സംസ്ഥാന പോലീസ് മേധാവി പ്രവീൺ സൂദും മംഗളൂരുവിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കർണാടകയ്ക്ക് പുറമെ കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിലായി വ്യാപകമായ അന്വേഷണമാണ് നടക്കുന്നത്. പ്രതിയുടെ കൊച്ചി ബന്ധം ഉൾപ്പെടെ അന്വേഷണ പരിധിയിലാണ്. കേന്ദ്ര ഏജൻസികൾ കൂടി എത്തുന്നതോടെ തീവ്രവാദ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മംഗളൂരുവിൽ നിന്ന് രഞ്ജിത് മന്നിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ന്യൂസ്.